നമസ്കാരം, ഞാൻ സുബൈർ പട്ടേക്കൽ. ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ടൗണിലെ മധ്യഭാഗത്തുള്ള ഒരു പ്രദേശമായ ബംഗ്ലാവ് കുന്നിനെ കുറിച്ചാണ്. ചെറിയൊരു ഫോറസ്റ്റ് എന്ന ഏരിയ കൂടിയാണ് ഈ ബംഗ്ലാവ് കുന്ന് ഉൾപ്പെടുന്ന ഈ പ്രദേശം. ടൗണിൻ്റെ മധ്യഭാഗത്ത് നിലനിൽക്കുന്ന ഈ പ്രദേശം വളരെ രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൈ വാക്കാണ്. അതായത് പിന്നെ ഈ ബംഗ്ലാവ് കുന്നിനകത്തുള്ള ബംഗ്ലാവ് കുന്നിലും ഈ ഫോറസ്റ്റിനകത്തൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റിയ ഒരു സ്കൈ വാക്കിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ബംഗ്ലാവ് കുന്നിൻ്റെ ആ ഫോറസ്റ്റിൻ്റെ മധ്യഭാഗത്തൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൈ വാക്കാണ്. വളരെ രസകരമായിട്ടുള്ളൊരു പ്രദേശമാണ്. ശരിക്കും കാട്ടിനുള്ളിലൂടെ നമ്മൾ നടന്നു പോകുന്ന ആ ഒരു പ്രതീതി തന്നെ ഈ സ്കൈ വാക്കിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കും. ഇത് കംപ്ലീറ്റ് മഹാഗണിയാണ്. മഹാഗണി എന്ന് പറയുന്ന മരമാണ് ഈ കാട് കംപ്ലീറ്റ് കാണുന്നത്. കംപ്ലീറ്റ് ഇത് ഇംഗ്ലീഷുകാർ അവരുടെ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചുള്ള രണ്ട് തരം മഹാഗണിയാണ് ഈ കാണുന്ന ഫോറസ്റ്റ് മുഴുവൻ കാണുന്ന മരങ്ങളും. ഇതിൽ ഒരു ദിവസം കാണാനുള്ള സ്ഥലങ്ങൾ നിലമ്പൂർ നിലമ്പൂരിലെ പരിസരത്തിനുണ്ട്. ആറ്റിൻപാറ വെള്ളച്ചാട്ടം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേക്ക് മഹാലയം നടക്കുന്ന സ്ഥലം, അതുപോലെ തേക്ക് മ്യൂസിയം കാടാണ്. ഇതൊരു തേക്ക് മ്യൂസിയം വളരെ രസകരമായിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ ഈ ബംഗ്ലാവ് കുന്ന്, അങ്ങനെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ നിലമ്പൂരിന് സമീപത്തായിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. വളരെ നല്ലൊരു അനുഭൂതിയാണ്. ഇത് പിന്നെ സായിപ്പ് പണ്ടുകാലത്ത് താമസിച്ചിട്ടുണ്ടായിരുന്ന ഈ കാട്ടിനകത്ത് സായിപ്പ് താമസിച്ചിട്ടുണ്ടായിരുന്ന ബംഗ്ലാവാണത്. ഈ ബംഗ്ലാവ് ഇന്ന് കേരള സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. വൃത്തി തീരല്ല, അതുമാത്രമല്ല മെയിൻ്റനൻസ് വളരെ കുറവാണ്. ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ബംഗ്ലാവ് കുന്ന്. പക്ഷേ വളരെ മോശമായ ആ ബിൽഡിങ്ങുകളൊക്കെ പഴക്കം ചെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് പൊളിയാറായ വിധത്തിലാണ് ഈ ബിൽഡിംഗ് നിലനിൽക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.